ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദഭാഗമാണ് ചിന്തയ്ക്ക് ആധാരം. അനുവാചകരിലും ശ്രോതാക്കളിലും ഒരുപോലെ പരിചിതമായ ഒന്നാണ്. സ്നേഹനിധിയായി നല്ല ഇടയനെ പരിചയപ്പെടുത്തി യേശു താൻ പറഞ്ഞ നഷ്ടമായിപ്പോയ ആടിൻ്റെ ഉപമ. ഒരുവന് 100 ആടുകളുണ്ടായിരുന്നു. എന്നാൽ തെറ്റിയൊഴിഞ്ഞ് ഒരാട് കൂട്ടം തെറ്റിപ്പോകുന്നു. ആ ആടിനെ പിന്തുടർന്ന് ഇടയൻ പോകുകയും തിരിച്ച് ചുമലിലെടുത്തു വരുന്നതുമാണ് ഉപമയുടെ ഇതിവൃത്തം. ദാവീദ് 23-ാം സങ്കീർത്തനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത് യഹോവ എന്റെ ഇടയനാകുന്നു. അപ്പോൾ നമ്മൾ ആരാണ്? 100-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം ഈ ഇടയൻ മേയിക്കുന്ന ആടുകളാണ്. എപ്രകാരമാണ് ആടുകളെ ഈ ഇടയൻ മേയിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 4-ാമത്തെ വാക്യം ഈ ഇടയൻ മുമ്പായി നടക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അനുഗമിക്കുന്നു. ദൈവവും തൻ്റെ മക്കളും തമ്മിലുള്ള ബന്ധമാണ് ഈ വിധ സാദൃശ്യത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് എന്താണ് സംസാരിക്കാനുള്ളത്? ഇവിടെ ഈ കൂട്ടത്തിലേക്ക് ഈ ആട് പുതിയതായി വന്നതല്ല. ഇടയന്റെ ശബ്ദം വളരെ പരിചിതമാണ്. അതുകൊണ്ട് തന്നെ അറിവില്ലായ്മയിൽ എടുത്ത തീരുമാനവും തെറ്റിയൊഴിഞ്ഞു പോകലുമല്ല, മറിച്ച് അറിവോടുകൂടി തന്നെയാണ് എല്ലാം. എന്നാൽ സ്നേഹനിധിയായ ഇടയൻ പിന്തുടർന്നു ചെല്ലുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഇവിടെ എന്നിലേക്ക് തന്നെ ഒരു വിചിന്തനം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: സ്നേഹനിധിയായ ഇടയൻ എന്നെ തേടി വന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. ഇനിയും അത് പ്രതീക്ഷിച്ചിരിക്കരുത്. മറിച്ച് ഇനി ഒരു അന്വേഷിച്ചു വരവിന് ഞാൻ കൊതിക്കുന്നുവെങ്കിൽ മനസ്താപമുള്ള മനസ്സിനുടമയാകണം. എന്തുകൊണ്ടെന്നാൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 15-ാമത്തെ വാക്യം ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. പക്ഷേ ഇത് ദീർഘകാല ഓഫറായിട്ടൊന്നും കാണണ്ട. ഇനി മനസ്താപമുള്ള മനസ്സിൻ്റെ ഉടമയാകുമ്പോൾ തന്നെ അറിവുണ്ടായിട്ടും തെറ്റിലേക്ക് പോകില്ല എന്ന ഉറച്ച തീരുമാനം കൂടെ ആകട്ടെ ഈ ചെറിയ ചിന്തയോടുള്ള പ്രതികരണം. ആമേൻ, ആമേൻ.